ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, 20 ടിവി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി നിലച്ചതോടെ ബീഫിന് വില കുറച്ച് വിൽക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് നാട്ടിലെ വ്യാപാരികൾ. ഉത്തരേന്ത്യൻ ഫാമുകളിൽ കന്നുകാലികൾ വിറ്റുപോകാത്തതായതോടെ പകുതി വിലയ്ക്കാണ് ഇപ്പോൾ കേരളത്തിലെ കച്ചവടക്കാർക്ക് ലഭിക്കുന്നത്. പുന്നക്കാട് ചുങ്കത്തുള്ള പി കെ ബീഫ് സ്റ്റാളിന് മുൻപിൽ ഇങ്ങനെയൊരു ബോർഡ് കണ്ടു. 1 കിലോ പോത്തിറച്ചിക്ക് 220 രൂപ. 200 മീറ്റർ ചുറ്റളവിൽ നിരവധി ബീഫ് സ്റ്റാളുകൾ ഉള്ളതിനാൽ മത്സര വ്യാപാര തന്ത്രമാണെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് സംഗതിയുടെ കിടപ്പ് മനസ്സിലായത്. നാട്ടിലെ കാലിച്ചന്തകളിലേക്ക് ഹരിയാന, പഞ്ചാബ്, ബീഹാർ, ഒറീസ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കാലികളെ എത്തിക്കാറുള്ളത്. കാലികളെ ചൂടപ്പം പോലെ വിൽപ്പന നടത്തിയിരുന്ന ഇത്തരം സംസ്ഥാനങ്ങളിലെ ഫാമുകൾ ഇന്ന് ഇവയെക്കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കോവിഡ് മൂലം കാലികളെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ കഴിയാത്തതും വിവാഹ സൽക്കാരങ്ങൾ പരിമിതപ്പെടുത്തിയതുമാണ് ഇതിന് കാരണം. സാധാരണ രീതിയിൽ കാഴ്ചകൾക്ക് 2 ക്വിന്റൽ തൂക്കമുള്ള ഒരു പോത്തിന് 55,000 രൂപയായിരുന്നു വില. കാലികൾ വിറ്റ് പോകാതെയായതോടെ ഇതേ തൂക്കമുള്ള പോത്തുകളെ 30,000 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് നാട്ടിലും ബീഫിന് വില കുറയ്ക്കാൻ കാരണമായത്. പുന്നക്കാട്ടെ പി കെ ബീഫ് സ്റ്റാളിന് മാത്രം കാണപ്പെട്ട കാഴ്ച വരും ദിവസങ്ങളിൽ മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബീഫ് പ്രിയർ. എല്ലും പതിരുമൊന്നും ഉൾപ്പെടുത്താതെ തൂക്കി വിറ്റാലും നിലവിലെ സാഹചര്യത്തിൽ 220 രൂപയ്ക്ക് വിൽപ്പന നടത്തിയാലും ലാഭകരമെന്നാണ് ഉടമകൾ പറയുന്നത്. ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ നേരിട്ട് കാലികളെ വാങ്ങുന്നതും വിലക്കുറവിന്റെ കാരണമാണ്. തമിഴ്നാട്, കർണാടക, ഹരിയാന, ഒറീസ, ബീഹാർ ഇവിടെയൊക്കെയുള്ള കന്നുകളിപ്പോൾ ഇറച്ചി എക്സ്പോർട്ടിംഗ് ഒന്നും നടക്കാത്തതുകൊണ്ട് വലിയ മൂലകളും വലിയ പൂത്തുകളൊക്കെ ചെറിയ കായിന് വാങ്ങാൻ കിട്ടും. അവിടെ തന്നെ ലൈവ് വെയിറ്റ് മറ്റേ 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് അവർക്ക് വാങ്ങാൻ കിട്ടും. അതുകൊണ്ടാണ് നമ്മളത് കുറച്ച് വെക്കുന്നത്. ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് നമ്മൾ കന്ന് കിട്ടാത്തതുകൊണ്ട് കുറച്ച് എല്ലും ഇതൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വെറു ഇറച്ച് 220 രൂപ കണക്ക് നമ്മൾ വിൽക്കുന്നത്, ലാഭം കിട്ടിയിട്ട് തന്നെ വിൽക്കുന്നത്, ആളുകളെ സഹായിച്ചാൽ ചെയ്തിരിക്കുന്നത് ചർച്ച വിടുകയുള്ളൂ. അപ്പം അങ്ങനെ നമുക്കതിലുള്ള കച്ചവടമുണ്ട്, അപ്പോൾ നമുക്ക് ലാഭമുണ്ട്. നമ്മളൊക്കെ പണിക്കാരുണ്ട്, പണിക്കാരും പണി ഒക്കെ നടക്കുന്നുണ്ട്. പോയിട്ട് ന്യൂസ് ബ്യൂറോ, മലപ്പുറം.